നമസ്കാരം, രമ്യ സ്നാക്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് ചാപ്റ്റർ ആയ സർക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? സർക്കിളിൽ ഒരു ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്ററിൻ്റെ എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ആംഗിൾസ് മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഡയമീറ്റർ സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സെമി സർക്കിൾസ് ആണ്. സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്, ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ആണ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യുന്ന അല്ലേ ഈ ആർക്കിൽ എവിടെ വേണോ പോയിന്റ് എടുത്തിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാലും കിട്ടുന്ന എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും കിട്ടുന്നത്. അക്കാര്യം ഉറപ്പാണല്ലോ. എങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് പോവാം. നോക്കിക്കേ, വിച്ച് പോയിന്റ് ഓൺ ദ സർക്കിൾ ഗീവ്സ് എ ട്രയാംഗിൾ ഓഫ് മാക്സിമം ഏരിയ? വിച്ച് പോയിന്റ് ഓൺ ദ സർക്കിൾ ഗീവ്സ് എ ട്രയാംഗിൾ ഓഫ് മാക്സിമം ഏരിയ? ഇങ്ങനെ ഫോം ചെയ്തെടുക്കുന്ന ട്രയാംഗിൾസിൽ സർക്കിളിൽ എവിടെ പോയിന്റ് എടുക്കുമ്പോഴാണ് മാക്സിമം ഏരിയ കിട്ടുന്നത്? മനസ്സിലാവുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ഈ സർക്കിളിൽ എവിടെ പോയിന്റ് എടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ച് ട്രയാംഗിൾ ഫോം ചെയ്യുമ്പോഴാണോ ഏത് റൈറ്റ് ട്രയാംഗിളിലാണ് എന്താണ് ഏരിയ കൂടുതലെന്ന്. അപ്പോൾ ട്രയാംഗിളിൻ്റെ ഏരിയ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്? ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഹാഫ് ബി എച്ച് അല്ലേ. ട്രയാംഗിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. അതിൽ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറാത്തതാണ്. പിന്നെ വരുന്നത് ബേസ്. ഈ വരയ്ക്കുന്ന എല്ലാ ട്രയാംഗിളിൻ്റെയും ബേസ് കോൺസ്റ്റൻ്റ് ആണ്, ബേസ് മാറില്ല. നമ്മുടെ ഡയമീറ്റർ തന്നെയാണ് ബേസ്. അപ്പോൾ പിന്നെ നമ്മുടെ ട്രയാംഗിൾസിൻ്റെ ഏരിയ മാറി മാറി വരണമെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ആദ്യമാണ് ആരെയാണ്? ആ ട്രയാംഗിൾസിൻ്റെ ഹൈറ്റിനെ അല്ലേ. അപ്പോൾ ഈ വരയ്ക്കുന്ന ട്രയാംഗിൾസിൻ്റെ എല്ലാം ഹൈറ്റ് സെയിം ആണോ? സെയിം ആണ് എങ്കിൽ ഈ വരച്ച എല്ലാ റൈറ്റ് ട്രയാംഗിൾസിനും സെയിം ഏരിയ ആയിരിക്കും. ഒന്ന് നോക്കിക്കേ, ഒരു ട്രയാംഗിളിൻ്റെ ഹൈറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് ബേസിലേക്ക് നമ്മൾ എന്ത് വരയ്ക്കുന്നു? പെർപെൻഡിക്കുലർ വരയ്ക്കും അല്ലേ. അപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് എങ്ങനെയായിരിക്കും? ഈ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ആയിരിക്കും. ഈ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് എങ്ങനെയായിരിക്കും? ഈ വെർട്ടെക്സിൽ നിന്നും താഴത്തെ ബേസ് ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കുമോ? ഇവിടുത്തെ ഈ ഹൈറ്റ് ആണോ ഇവിടുത്തെ ഹൈറ്റ്? അല്ല, ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഹൈറ്റിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ വരച്ചെടുക്കുന്ന ട്രയാംഗിൾസിനെല്ലാം എന്തല്ല എന്ന് മനസ്സിലാവും? ഏരിയ സെയിം അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് എങ്കിൽ ഏത് ഹൈറ്റിലായിരിക്കും ട്രയാംഗിളിന് മാക്സിമം ഏരിയ വരുന്നത്? ഈ സർക്കിളിൽ ട്രയാംഗിളിന് വരാവുന്ന മാക്സിമം ഹൈറ്റ് എത്രയായിരിക്കും? നോക്കിക്കേ, ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതായിരിക്കുമല്ലോ മാക്സിമം. അതെത്രയായിരിക്കും? റേഡിയസ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റേഡിയസ്. സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണല്ലോ റേഡിയസ്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് നോക്കിക്കേ, ഇവിടെ ഈ റേഡിയസിനെക്കാളും കുറവാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ലേ. റേഡിയസ് ആണ് സെൻറ്ററിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, റേഡിയസ് ആണ്. അപ്പോൾ ഒരു ട്രയാംഗിളിൻ്റെ ഹൈറ്റ് റേഡിയസിന് ഈക്വൽ ആണ് എങ്കിൽ എന്തായിരിക്കും? ആ ട്രയാംഗിളിൻ്റെ ഏരിയ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരിക അല്ലേ. ഇപ്പോൾ ഈ ട്രയാംഗിൾ നോക്കിക്കേ, റൈറ്റ് ട്രയാംഗിളാണ്. ഇവിടെ നിന്നിട്ടും ഈ ഓപ്പോസിറ്റ് എന്താണ്, ഈ വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? സർക്കിളിൻ്റെ സെൻറ്ററിലാണ് ടച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് എത്രയാണ്, സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും ഈ വരച്ചിരിക്കുന്ന ട്രയാംഗിളിൻ്റെയും ഹൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത്, ഈ വരച്ച ട്രയാംഗിളിന് ഒക്കെയാണല്ലോ. അപ്പോൾ ട്രയാംഗിളിൽ മാക്സിമം ഏരിയ വരുന്നത് എപ്പോഴാണ്? ആ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് സർക്കിളിൻ്റെ റേഡിയസിന് ഈക്വൽ ആകുമ്പോൾ. ക്ലിയർ ആണല്ലോ. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവിടെ ഒരു റെക്റ്റാംഗിൾ ഒക്കെ കാണുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. വാട്ട്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദ റെക്റ്റാംഗിൾ ഓഫ് മാക്സിമം ഏരിയ? വാട്ട്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദ റെക്റ്റാംഗിൾ ഓഫ് മാക്സിമം ഏരിയ? സർക്കിളിൽ എന്താണ്, ഒരു റെക്റ്റാംഗിളിൻ്റെ 4 കോർണേഴ്സും സർക്കിളിൽ വരത്തക്ക രീതിയിൽ, ദാറ്റ് ഈസ് ഇവിടെ എ ബി സി ഡി ആണ് സർക്കിളിൻ്റെ, സർക്കിളിൽ വരച്ചിരിക്കുന്ന റെക്റ്റാംഗിളിൻ്റെ വേർട്ടീസസ്. അതായത് സർക്കിളിലെ 4 പോയിന്റ്സ് എടുക്കുന്നു, എ ബി സി ഡി. ഈ 4 പോയിന്റ്സ് എടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചതാണ് ഈ റെക്റ്റാംഗിൾ. ഈ റെക്റ്റാംഗിളിൽ ഇതുപോലെ നമുക്ക് സർക്കിളിൽ എന്ത് ചെയ്യാം, സർക്കിളിലെ 4 പോയിന്റ്സ് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒത്തിരി റെക്റ്റാംഗിൾസ് വരച്ചെടുക്കാൻ പറ്റും. അതിൽ എങ്ങനെ വരയ്ക്കുന്ന റെക്റ്റാംഗിളിനാണ് മാക്സിമം ഏരിയ വരുന്നത്, അല്ലായെങ്കിൽ മാക്സിമം ഏരിയ വരുന്ന റെക്റ്റാംഗിളിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്.
ഇവിടെ നോക്കിക്കേ, ഇത് എന്താണ്? 90 ഡിഗ്രി ആണ്. റെക്റ്റാംഗിൾ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ് എങ്കിൽ ഞാനിപ്പോൾ ഈ ഓപ്പോസിറ്റ് വേർട്ടീസസ് ചേർത്ത് ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോവാണ്. നോക്കിക്കേ, ഓപ്പോസിറ്റ് വേർട്ടീസസ് ചേർത്ത് വരച്ചു. ഈ എ സി എന്തായിരിക്കും? ഇവിടെ ആംഗിൾ ബി 90 ഡിഗ്രി ആയതുകൊണ്ട് എ സി എന്തായേ പറ്റുള്ളൂ? സർക്കിളിന്റെ ഡയമീറ്റർ ആയേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ എ സി ഡയമീറ്റർ ആക്കിക്കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബിയും ഡിയും ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ട് വരച്ചിട്ടുള്ളത്. ഈ റെക്റ്റാംഗിളിന്റെ ഏരിയ മാക്സിമം ആയിരിക്കണം. എപ്പോഴായിരിക്കും ഈ റെക്റ്റാംഗിളിന്റെ ഏരിയ മാക്സിമം ആയിരിക്കുന്നത്? ഈ റെക്റ്റാംഗിളിന്റെ ഏരിയ, ഇപ്പം നമ്മൾ ഇതിനെ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ആഡ് ചെയ്യുന്നതല്ലേ ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ ഈ റെക്റ്റാംഗിൾ, ഈ ട്രയാങ്കിളിൻ്റെ മാക്സിമം ഏരിയ വരുന്നത് എപ്പോഴാണ്? നമ്മൾ അവിടെ കണ്ടു. എപ്പോഴാണ് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഏതായിരിക്കുമ്പോൾ, സർക്കിളിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കുമ്പോഴാണ് ഈ ട്രയാങ്കിളിന് മാക്സിമം ഏരിയ വരുന്നത്. അതുപോലെ താഴത്തെ ട്രയാങ്കിളിന് എപ്പോഴാണ് മാക്സിമം ഏരിയ വരുന്നത്? താഴത്തെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റും എത്രയായിരിക്കുമ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കുമ്പോൾ. അങ്ങനെയാണ് എങ്കിൽ ആ വരയ്ക്കുന്ന റെക്റ്റാംഗിളിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിക്കേ. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സർക്കിളിന് ഡയമീറ്റർ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എന്താണ് ഡയമീറ്റർ, എ ബി ആണ് എൻ്റെ ഡയമീറ്റർ ആയിട്ട് എടുത്തത്. ഈ എ ബി ഡയമീറ്ററാക്കി വെച്ചുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം ഏരിയയുള്ള ട്രയാങ്കിൾ, അതിൻ്റെ മൂന്നാമത്തെ വേർട്ടീസസ് എവിടെയായിരിക്കും? ദേ സെൻട്രലിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും, പെർപെൻഡിക്കുലറിൽ, അല്ലേ? ഞാൻ സെൻട്രലിൽ നിന്നും പെർപെൻഡിക്കുലർ ദേ വരച്ചിടുന്നു. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈ പോയിന്റിലായിരിക്കും സർക്കിളിന് മാക്സിമം, അല്ല സോറി, ട്രയാങ്കിളിന് മാക്സിമം ഹൈറ്റ് വരുന്നതും, അതുകൊണ്ട് തന്നെ ആ പോയിന്റ് തന്നെയായിരിക്കും എന്ത് വരുന്നതും? ട്രയാങ്കിളിന് മാക്സിമം ഏരിയ വരുന്നത്, ആണല്ലോ. അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിളിന് മാക്സിമം ഏരിയ വരുന്ന ട്രയാങ്കിൾ മേൽഭാഗത്ത് വരച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്, ഇങ്ങനെ മേൽഭാഗത്ത് വരയ്ക്കാൻ പറ്റുന്ന ട്രയാങ്കിളിൽ വെച്ചിട്ട് ഏറ്റവും മാക്സിമം ഏരിയ ഇങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിളിലാണ്. ഇനി താഴെയും എനിക്ക് വരയ്ക്കാമല്ലോ ട്രയാങ്കിൾ. അപ്പോൾ താഴ്ഭാഗത്ത് എന്താ ഇങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിൾസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ വേണമെങ്കിൽ അതിൻ്റെയും വേർട്ടീസസ് എവിടെയായിരിക്കണം? മൂന്നാമത്തെ വേർട്ടെക്സ് ദേ നമ്മൾ വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലറിലായിരിക്കണം മൂന്നാമത്തെ വേർട്ടെക്സ് വരേണ്ടത്, ആണല്ലോ. ഇനി ഒന്ന് നോക്കിക്കേ, ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇത് എന്തായിരിക്കും? ഇത് മാക്സിമം ഹൈറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഈ സൈഡ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെയും എന്തായിരിക്കും? ഈ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. റെക്റ്റാങ്കിളിൽ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ ആ റെക്റ്റാങ്കിൾ എന്തായിട്ട് മാറും? സ്ക്വയർ ആയിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ സർക്കിൾസിൽ നാല് പോയിന്റ് വേർട്ടീസസ് ആയിട്ട് വരയ്ക്കുന്ന റെക്റ്റാങ്കിൾസിൽ മാക്സിമം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ ഏതായിരിക്കും? സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സർക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. രണ്ട് രീതിയിൽ അത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് നോക്കിക്കേ, ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ദെൻ ദേ മീറ്റ് ഓൺ ദ സർക്കിൾ ദെൻ ദേ മീറ്റ് ഓൺ ദി സർക്കിൾ ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും വരയ്ക്കുന്ന രണ്ട് ലൈൻസ് ആ പെയർ ഓഫ് എ ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ ആ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആ വരയ്ക്കുന്ന എന്താണ് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ അത് തീർച്ചയായിട്ടും എവിടെ കൂട്ടിമുട്ടുമെന്നാണ് അത് സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമെന്നാണ് ആദ്യം പറയുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ സർക്കിളുണ്ട്, ഇവിടെ ഡയമീറ്ററും ഉണ്ട്. ഇപ്പോൾ ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും പോകുന്ന രണ്ട് ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ലൈൻസ് എന്ത് ചെയ്യുന്നു? പരസ്പരം എന്ത് ചെയ്യണം? കോയിൻസൈഡ് ചെയ്യണം. എങ്ങനെ കോയിൻസൈഡ് ചെയ്യണം? പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, ആണല്ലോ. പക്ഷേ ഇവിടുത്തെ മെഷർ എടുത്ത് നോക്കിയാൽ എത്രയായിരിക്കും? 90 യെക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അങ്ങനെ എങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ പരസ്പരം എന്ത് ചെയ്യുന്നു? ഈ ലൈൻസിനെ പരസ്പരം പെർപെൻഡിക്കുലർ ആക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ എന്തായി? ഈ ലൈന് പെർപെൻഡിക്കുലർ ആയി. ഈ ലൈന് എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആകുന്നത്? എപ്പോഴായിരിക്കും ഈ ലൈന് പെർപെൻഡിക്കുലർ ആകുന്നത്? ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആകുമ്പോഴാണ്? 90 ഡിഗ്രി ആകുമ്പോഴാണല്ലോ. ആ 90 ഡിഗ്രി എപ്പോഴാകുന്നോ അപ്പോൾ ആ പോയിന്റ് എവിടെ എത്തും? സർക്കിളിലെത്തും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ
എന്താണ് ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് എവിടെ വെച്ചിട്ട് വേണമെങ്കിലും ഇന്റർസെക്ട് ചെയ്യാം. സർക്കിളിന്റെ അകത്ത് ഇന്റർസെക്ട് ചെയ്യാം, സർക്കിളിന് പുറത്ത് ഇന്റർസെക്ട് ചെയ്യാം. സർക്കിളിനകത്ത് ഇന്റർസെക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു 90 കൂടുതലായിരിക്കും, സർക്കിളിന് പുറത്ത് വെച്ചിട്ടാണ് അത് കൂട്ടിമുട്ടുന്നതെങ്കിൽ 90 ചെറുതായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ആ രണ്ട് ലൈൻസും എപ്പോഴാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുന്നത്, ദാറ്റ് മീൻസ് രണ്ട് പേരും പരസ്പരം 90 ക്രോസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും, സർക്കിളിൽ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഈ രണ്ട് പോയിന്റ്സും പരസ്പരം പെർപെൻഡിക്കുലർ ആകുന്നത്. ഒന്നുകൂടെ നോക്കിക്കേ ഇവിടെ, ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ, ഡയമീറ്ററിന്റെ എൻഡിൽ നിന്നും വരയ്ക്കുന്ന പെയർ ഓഫ് ലൈൻസ് എങ്ങനെയാകുമ്പോ പെർപെൻഡിക്കുലർ ആകുമ്പോ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ദെൻ ദേ മീറ്റ് ഓൺ ദ ലൈൻ. പെർപെൻഡിക്കുലർ ആകുമ്പോ അത് എവിടെ ടച്ച് ചെയ്യുന്നു, സർക്കിളിൽ ടച്ച് ചെയ്യുന്നു, മീറ്റ് ഓൺ ദി സർക്കിൾ. ഓക്കെ, ഇനി രണ്ടാമത് എന്താ പറയുന്നത് നോക്കിക്കേ, ഓൾ പെയർസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് ദ ഫിക്സഡ് ലൈൻ മീറ്റ് ഓൺ ദ സർക്കിൾ വിത്ത് ദാറ്റ് ലൈൻ ആസ് ഡയമീറ്റർ. ഓൾ പെയർസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന എല്ലാ ലൈൻസും ഡ്രോൺ ഫ്രം ദ എൻഡ്സ് ഓഫ് എ ഫിക്സഡ് ലൈൻ, ഒരു ഫിക്സഡ് ലൈൻ എടുത്തിട്ട്, ഡയമീറ്റർ ആണെന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു ഫിക്സഡ് ലൈൻ എടുത്തിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു, എന്താ ലൈൻസ് വരച്ചിട്ട് ആ വരയ്ക്കുന്ന ലൈൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആണ് എങ്കിൽ നമ്മൾ എടുത്ത ലൈൻ എന്തായിരിക്കും, ഏത് ലൈനിൻ്റെ എൻഡിൽ നിന്നാണോ നമ്മൾ വരച്ചത് അത് ഡയമീറ്റർ ആയിരിക്കും. അതായത് നമ്മൾ വരച്ചത് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻ എടുത്തുവെങ്കിൽ ഈ വരച്ചത് എന്തായിരിക്കും, ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളിൽ മീറ്റ് ചെയ്യുന്നു എങ്കിൽ ഇതിൻ്റെ എൻഡ് മീറ്റ് ചെയ്യുന്ന ഈ ലൈൻ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. എല്ലാ കാര്യവും ഒന്ന് തന്നെയാണ്, ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ കൺസെപ്റ്റ് തന്നെയാണ്, അത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമുക്കറിയാമല്ലോ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഒരു സെൻറ്റർ വെച്ചിട്ടേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ, സെൻറ്ററിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കും. ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെ വെച്ചിട്ടാണ്, ഞാനൊരു വളയൊക്കെ വെച്ചിട്ടാണ് ഒരു സർക്കിൾ വരച്ചതെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ സർക്കിളിൻ്റെ സെൻറ്റർ അറിയാൻ പറ്റുക, എങ്ങനെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റും നോക്കിക്കേ. ലൊക്കേറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഡ്രോൺ യൂസിങ് എ ബാംഗിൾ ഓർ എ ലിഡ്. ഒരു ബാംഗിൾ ഉപയോഗിച്ചോ ഒരു ലിഡ് ഉപയോഗിച്ചിട്ടോ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ എന്താണ് സർക്കിൾസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സർക്കിൾസിൻ്റെ ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻസ് സർക്കിളിൽ മീറ്റ് ചെയ്യൂ എന്നുള്ള പ്രോപ്പർട്ടി, അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസ് ഉണ്ട് എങ്കിൽ ആ രണ്ട് ലൈൻസിൻ്റെ എൻഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, അത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിട്ട് കിട്ടുമെന്ന് കണ്ടു. അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സെറ്റ് സ്ക്വയർ ആണ്. സെറ്റ് സ്ക്വയറിൻ്റെ ഈ എൻഡ് എത്ര ഡിഗ്രിയാണ്, 90 ആണല്ലോ. അപ്പോൾ ഈ എൻഡ് സർക്കിളിൽ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡ് എന്തായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെയെങ്കിലും ടച്ച് ചെയ്യത്തക്ക സർക്കിളിൽ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ഞാനിത് വെക്കുന്നു. എന്നിട്ട് ഇവിടുത്തെയും ഇവിടുത്തെയും ലെങ്ത് എത്രയാണെന്ന് ഒന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ ഇതേ കണ്ടോ, ഇതേപോലെ ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നു. ഇത് ജോയിൻ ചെയ്യിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ എൻഡ് പോയിന്റ്സും കണക്ട് ചെയ്യുന്നു. ഇനി ഒന്ന് നോക്കിക്കി, ഞാൻ ഒന്നും ചെയ്തില്ല, എന്ത് വെച്ചു, സെറ്റ് സ്ക്വയർ എടുത്ത് വെച്ചിട്ട് 90 ഒരു ആംഗിൾ വരച്ചു അല്ലേ. ദാറ്റ് മീൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസ് വരച്ചു. ആ രണ്ട് ലൈൻസ് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ത് ചെയ്തു, ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ ലൈൻ എന്തായിരിക്കും, സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ആണല്ലോ, ഉറപ്പാണല്ലോ. ഓക്കെ, എങ്കിൽ ഇതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെയാണ് സൈഡ്സിൻ്റെ ലെങ്ത് മാറ്റാതെ ഇതേ മെഷർമെൻറ്റിലുള്ള ഒരു ട്രയാങ്കിൾ കൂടി ഞാൻ വരച്ചെടുത്താൽ അതിൻ്റെയും എൻഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്തായിരിക്കും, ഡയമീറ്റർ ആയിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ നേരത്തെ എടുത്ത മെഷർമെൻറ്റ് എത്രയാണോ എടുത്തിട്ടുള്ളത് അത് തന്നെ എടുക്കുവാണ്. ദേ ആ ലെങ്ത് ഒന്നും മാറ്റുന്നില്ല,
ഇവിടെ ഒരു 11 സെൻറ്റിമീറ്ററും ഇവിടെ ഒരു 8 സെൻറ്റിമീറ്ററും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മെഷർമെൻ്റ് മാറ്റാണ്ട് തന്നെ ഞാനിത് എന്ത് ചെയ്തു, ഇവിടെ വരച്ച അതേ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നെ ഇവിടുത്തെ ട്രയാങ്കിളിലും എടുത്തിട്ട് ഞാൻ എന്ത് വരച്ചിരിക്കുന്നു, റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നേരത്തെ ചെയ്ത പോലെ ഇത് രണ്ടും ഇപ്പം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ആണല്ലോ. മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് എങ്കിൽ ഈ ലൈൻസ് സർക്കിളിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാം, ജോയിൻ ചെയ്യിപ്പിച്ചാൽ അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും, സർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടും ആണല്ലോ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തത്, രണ്ട് പെയർ ലൈൻസ് വരച്ചു. ഫസ്റ്റ് വരച്ചത് എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരുന്നു ആണല്ലോ. ഈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ എന്താണ് എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യിപ്പിച്ചു, ദാറ്റ് ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, വീണ്ടും അതേ ലെങ്ത് ഉള്ള സൈഡ്സിൻ്റെ ലെങ്ത് മാറ്റാതെ അതേ ലെങ്ത് ഉള്ള വേറെ രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് കൂടി വരച്ചു ഇവിടെ, അതും സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് എന്ത് ചെയ്തു, ജോയിൻ ചെയ്യിപ്പിച്ചെടുത്തു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് എ ബി ആണ് എങ്കിൽ ഈ എ ബി എന്തായിരിക്കും, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ. ആദ്യം വരച്ചത് ഈ സൈഡ് ഞാൻ സി ഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സി ഡിയും എന്തായിരിക്കും, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും ആണല്ലോ. ഡയമീറ്റേഴ്സിൻ്റെ പ്രത്യേകത, ദേ പാസ് ത്രൂ ദ സെൻറ്റർ ആണല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഈ രണ്ട് ലൈൻസും എവിടെ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്, സെൻറ്ററിൽ കൂടെ ആയിരിക്കും ആണല്ലോ. ഇപ്പോൾ ഏതായിരിക്കും സെൻറ്റർ, രണ്ട് പേരും കൂടെ ഒരുമിച്ച് കടന്നു പോകുന്നത് ഏത് പോയിന്റിൽ കൂടെയാണ്, ദേ ഇവിടെ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ലെങ്ത് മാറ്റാണ്ട് തന്നെ സെയിം മെഷർമെൻറ്റിലുള്ള റൈറ്റ് ട്രയാങ്കിൾ വരച്ചെടുത്താൽ അതിൻ്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ആ ട്രയാങ്കിൾസിൻ്റെ എന്താണ് മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ആ ഡയമീറ്റേഴ്സ് പരസ്പരം ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതായിരിക്കും നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വേറൊന്നുമല്ല, സർക്കിളിൻ്റെ എന്താണ് ഏരിയയും സർക്കംഫറൻസും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ കുറിച്ചിട്ടാണ്. എന്താണ് സർക്കിളിൻ്റെ ഏരിയയും സർക്കംഫറൻസും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഈസ് ദ പെരിമീറ്റർ അല്ലേ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, 2πr, ഓർ ഇൻ അതർവൈസ് 2 times r എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ഡയമീറ്റർ എടുത്താലും മതി അല്ലേ. അപ്പോൾ 2πr യൂസ് ചെയ്യാം, ഓർ അതർവൈസ് പൈ ഡി. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി രണ്ടാമത്തേത് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. എന്താണ് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ, പൈ ആർ സ്ക്വയർ. ഇത് ഓർമ്മിപ്പിച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് കിടക്കാൻ പോകുന്നത് എക്സസൈസിലോട്ടാണ്. ആ എക്സസൈസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇന്ന് സർക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.